ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്ക്. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സാധാരണ ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ തലേ ദിവസം രാത്രി ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല വെള്ളത്തിലിടാൻ മറക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും 8 മണിയാകുമ്പോൾ എൻ്റെ ഫോൺ അലാറം ഓടിക്കും. അപ്പോൾ ആ അലാറം ഓടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാം അത് എന്തെങ്കിലും നാളത്തേക്ക് രാവിലെ വെള്ളത്തിലിടാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണത്. അപ്പോൾ ഞങ്ങൾ നമസ്കാരം എല്ലാം കഴിഞ്ഞ് എൻ്റെ മോൻ മദ്രസയിലേക്ക് പോകണേണ്. അപ്പോൾ രാവിലെ നേരം ഒന്നും ഇപ്പം അത്ര വെട്ടം വെക്കണില്ല, നല്ല ഇരുട്ടുള്ള സമയമാണ്. ഇപ്പോൾ 5:30 6 മണി എന്ന് പറയുമ്പോൾ നല്ല ഇരുട്ട് തന്നെയാണ്. അപ്പോൾ നല്ല ഇരുട്ടായത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വിടാറില്ല, ഇക്കയാണ് കൊണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ രാവിലത്തെ നടത്തം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അതിൻ്റെ പേരും ആദ്യം ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉപ്പുമാവാണ്. ഉപ്പുമാവും കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കടലക്കറി കറിയായിട്ടല്ല, ഒരു ഡ്രൈ റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ കടല നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അത് ആദ്യം കുക്കറിലേക്കിട്ട് അതിനുശേഷം കയ്യിലുള്ള പച്ചക്കറി ഉള്ളത് ബീൻസും ഉണ്ടായിരുന്നു, ക്യാരറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കണേന്ന്. നമ്മളിത് അരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കടല അവിടെ വെന്ത് കിട്ടും. ഇനി ആ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള റവ എടുത്തിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കണേണ്. അപ്പോൾ ഇനി ആ റവ വറുത്ത പാനിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഈസിയാണെങ്കിലും ഉണ്ടാക്കണത് പോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ആ ഉപ്പുമാവ് ശരിക്കും അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അധികം മൂടി വെച്ചിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം റവ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് തുറന്ന് വെച്ചിട്ട് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഉപ്പുമാവായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പച്ചക്കറിയൊക്കെ ഇട്ട് വഴറ്റുന്ന സമയത്ത് അധികം ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയാൽ മതി. അതിനുശേഷം ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല അതിൻ്റെ സൈഡിൽ കൂടി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി റവ ഞാൻ വറുത്ത റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുക് ഒടിച്ചിട്ട് സവാളയും വേപ്പിലയും കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചതച്ച മുളകായിട്ട് കൊടുക്കുന്നത്. ചതച്ച മുളകിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല കളർ കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ഇനി ഉച്ചക്കത്തെ ജോലി വേഗം ചെയ്ത് തീർക്കാൻ. ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. പുറത്ത് പോകാൻ വെച്ചാൽ ഞാൻ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്കൊരു യാത്രയുണ്ട്. അപ്പോൾ ആ യാത്രക്കുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പെട്ടെന്ന് ജോലി തീർത്തിട്ട് പോകാൻ വേണ്ടി പോകണേണ്.
പിന്നെ ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് ആരും കഴിക്കാറില്ല. അപ്പം ഇക്കയും ഉമ്മയും ഞാനും കൂടി ഇരുന്ന് കഴിക്കുന്നത് മോൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ മൂന്നേരും കൂടി ഇരുന്ന് കഴിക്കുന്നത്. അത് ഉച്ചക്കാണെങ്കിലും എത്ര വൈകി ഇക്ക വന്നാലും ഉമ്മയും വെയിറ്റ് ചെയ്തിരിക്കും. ഉമ്മനോട് കഴിക്കാൻ പറഞ്ഞാലും ഉമ്മ കഴിക്കില്ല, ഇക്ക വന്നിട്ട് കഴിക്കാൻ തന്നെ പറയുള്ളൂ. അപ്പോൾ എപ്പോഴും ഫുഡ് കഴിക്കണതൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ്. ഉച്ചക്കത്തെ പരിപാടി തുടങ്ങണതാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് എല്ലാം കൂടി വീഡിയോ ഉൾപ്പെടുത്തേണ്ടെന്ന് ഓർത്തിട്ടാണ് അതൊന്നും കാണിക്കാൻ തന്നത്. ഇപ്പോൾ കുറേ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വെയിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെയിൽ വന്നപ്പോൾ ഞാൻ വേഗം ഇതുപോലെ ഒരു കയറെല്ലാം വലിച്ച് കെട്ടിയിട്ട് വേഗം തുണി ഉണക്കാൻ നോക്കണേണ്. അപ്പോൾ ഇത്രയും നേരം വെയിലില്ലാത്തത് കൊണ്ടിട്ട് തന്നെ ഇനിയിപ്പം മഴ പെയ്യുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം മൂന്നാല് ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങലാണ്. അപ്പോൾ അത് ലെങ്തി വീഡിയോ ആവണോണ്ടിട്ട് തന്നെ അത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ യാത്ര പോകാനുള്ള കാര്യങ്ങളും എൻ്റെ പർച്ചേസിൻ്റെ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.